വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ധനുഷ്കോടി തന്നെ ഉണ്ടായിരുന്ന അന്നുണ്ടായിരുന്ന സ്കൂളും അതുപോലെ ചർച്ചിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ദയനീയ അവസ്ഥയായിരിക്കും, കാണുമ്പോൾ സങ്കടം വരും, എന്നാലും ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഞാനിപ്പോൾ ആ ഒരു ചർച്ചിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ചർച്ചിൻ്റെ ഫ്രണ്ട് ഞാൻ നിൽക്കുന്നത്, എനിക്ക് ചർച്ച് ഇപ്പോൾ കാണാൻ പറ്റും, എൻ്റെ ഓപ്പോസിറ്റാണ് ചർച്ച് നിൽക്കുന്നത്. ആ ചർച്ച് കണ്ടാൽ അറിയാൻ പറ്റുമോ, 1964 കഴിഞ്ഞതോടെ അത് മൊത്തം നശിച്ച് നാണക്കാലായെന്ന് വേണമെങ്കിൽ പറയാം, അത്രമാത്രം അത് നശിച്ചു പോയെന്ന് പറയാം. അപ്പോൾ ഈ ഒരു പള്ളിയുടെ കാര്യം പറയുമ്പോൾ 1964 ആ ഒരു സൈക്ലോൺ കഴിഞ്ഞതോടെ കാലപ്പഴക്കം വന്ന് ഇതിന് പിന്നെയും ഇത് ശോഷിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഓരോ സൈഡിൽ നിന്ന് ഓരോന്ന് പൊടിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് തന്നെ ഇത് എളുപ്പത്തിൽ ഞങ്ങൾ കയറാൻ പറ്റും, ഇനി പാടൊന്നുമില്ല. അതുപോലെ തന്നെ പല സിനിമയിലും ഈ ഒരു ഭാഗങ്ങളൊക്കെ വന്നപ്പോൾ ഉണ്ട്. പല സിനിമകളിലും ഈ ഒരു ധനുഷ്കോടി പാട്ടൊക്കെ സിനിമയിൽ എടുത്തേ പോലും ബിഗ് ബിക്കകത്തൊക്കെ ടൈം മെഷീനൊക്കെ ഈ പറയുന്ന ധനുഷ്കോടിയിലാണ്. അതുപോലെ തന്നെ തിരുമ്പാടി തമ്മ എന്ന് പറയുന്നത് നമ്മുടെ ജയറാമന്റെ പടത്തിലൊക്കെ ക്ലൈമാക്സ് സീനൊക്കെ സ്റ്റണ്ടൊക്കെ എടുത്തിട്ടുള്ള ഈ ഒരു സ്ഥലത്താണ്. കണ്ടാൽ നമുക്ക് തോന്നത്തില്ല ഇതൊരു പള്ളിയാന്ന്, അത്രമാത്രം മാറിപ്പോയിരിക്കുകയാണ്. അകപ്പന്റെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ഡോമും അതുപോലെ തന്നെ അതിൻ്റെ അവശിഷ്ടം മാത്രം കണ്ടാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ കാലക്രമേണ അതും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നാൾ കഴിയുന്നതോറും പഴക്കം കൂടുന്നതോളം അനുസരിച്ച് അതെല്ലാം ദ്രവിച്ച് പൊടിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു പള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കെട്ടിടം, അതിനകത്ത് അച്ഛനുണ്ടാകും, അതുപോലെ തന്നെ അദ്ദേഹത്തെ പരിഗമിക്കുന്ന ആൾക്കാരും അതുപോലെ അദ്ദേഹത്തെ കേൾക്കാൻ വേണ്ടിയിരിക്കുന്ന അവിടുത്തെ ആളുകളും ഉണ്ടാവും, ജനങ്ങളും ഉണ്ടാവും. പക്ഷേ ഈ ധനുഷ്കോടിയിലെ പള്ളി എന്ന് പറയുമ്പം നമുക്ക് ഗൂഗിളിൽ നോക്കിയാലും അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾ കണ്ടാലും കാണുന്നത് ഈ ഒരു പാതി ഇല്ലാതായിപ്പോയ ഒരു കെട്ടിടമാണ്. അപ്പോൾ ഈ ഒരു കെട്ടിടത്തിന് ഒരുപാട് കഥകൾ പറയാൻ കാണും, അതിന് മുമ്പുണ്ടായിരുന്ന ആൾക്കാരുടെയും അത് കഴിഞ്ഞുണ്ടായ അവസ്ഥയും പറയാൻ കാണും. ഇതുപോലെ തന്നെ ഇവിടെ ഒരു സ്കൂളും ഉണ്ട്, അത് ഇത്രയും പോലും ഇല്ല, ഇത് കൂടുതലത് ഇല്ലാതായിട്ടുണ്ട്. ഈ ഒരു പള്ളി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രമാണ് ഈ പള്ളി നശിച്ചതെന്ന്. കാരണം കാലം ക്രമേണ ഇത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പണ്ട് ഒരു 1964 മുമ്പ് ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത് ഒരുപാട് തിരക്കേറിയത് ട്രെയിൻ സ്റ്റേഷൻ അതുപോലെ തന്നെ പോർട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള തിരക്കേറിയ സ്ഥലമായിരുന്നത്. 1964 കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു നാച്ചുറൽ കലാമിറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ യാതൊരു അനക്കവും ഇല്ലാതെ, ഒരു ബിസിനസ്സും നടക്കാതെ, ഒന്നുമില്ലാതെ, ഒരു അനക്കവും ആളും അനക്കവും ഇല്ലാതെ ഒരു ഗോസ്റ്റ് ടൗണായി, ഒരു പ്രേത നഗരമായി മാറുമെന്ന് പറയുമ്പോൾ തികച്ചും നമുക്ക് കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നതാണ്. അപ്പോൾ ഈ ഒരു പള്ളിയെക്കുറിച്ച് ഒരുപാടൊന്നും പറയേണ്ട ആവശ്യമില്ല, നേരിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം എല്ലാം മനസ്സിലാവും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.